ആകെയുള്ള ഒരു പ്രതീക്ഷ സുപ്രീം കോടതി കനിയുമെന്നായിരുന്നു. അത് ഫയലിൽ പോലും സ്വീകരിക്കാതെ വലിച്ചെറിഞ്ഞു. ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധി പ്രകാരം വീണ വിജയൻ 1,72,00,000 രൂപ കൈപ്പറ്റി എന്ന് തെളിഞ്ഞ കാര്യമാണ് നേരത്തെ. പക്ഷെ ആ വാർത്ത മുക്കി വച്ചിരുന്നു മാസങ്ങളോളം. മാത്യു കൊഴുന്നാടൻ അത് മാന്തി പുറത്തിട്ടു. പിന്നീടുണ്ടായ പുകലുകൾ നമ്മൾ കണ്ടതാണ്. മാത്യു കൊഴുന്നാടൻ കള്ളപ്പണത്തിന്റെ ആളാണ്, വിദേശത്ത് നിന്ന് പണം വരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പുകലുണ്ടാക്കി. അതിന് മാത്യു കൊഴുന്നാടൻ കണക്കുകൾ വെച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, CPMന്റെ സെക്രട്ടേറിയറ്റിനെ നേരിട്ട് വന്ന് പരിശോധിച്ചോട്ടെ, അതിന്റെ ബന്ധപ്പെട്ട സഖാക്കൾ എല്ലാവരും കൂടി കൂടിയെന്ന് പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സംഗതി ചീറ്റിപ്പോയി. പിന്നെ അദ്ദേഹത്തിന്റെ തറവാട്, തറവാടെന്ന് പറഞ്ഞത് മണ്ണിട്ട് പൊന്തിച്ചു, വേറെന്തൊക്കെ അനധികൃത നിർമ്മാണം നടത്തി എന്തൊക്കെയോ പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം മാത്യു കൊഴുന്നാടൻ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ചെയ്ത് ജനത്തെ കാണിച്ചോടുകൂടി അത് തീരുമാനമായി. കാരണം അദ്ദേഹം ഒന്ന് വാശി പിടിക്കണമെങ്കിൽ റോഡ് പൊളിച്ച് അദ്ദേഹത്തിന് മുറ്റമായി കൊടുക്കേണ്ടി വരും. അത് മനസ്സിലായി പിണറായിക്ക്. അവിടെയും പള്ളം നിറഞ്ഞു. മാത്യു കൊഴുന്നാടന് മോശമല്ല കേട്ടോ, ഓരോ തവണ ചൊറിയുമ്പോഴും അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് മാന്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ മാന്തുന്നതിനുള്ള വീണ്ടും ഉള്ള ഒരു വൈരാഗ്യം വെച്ചിട്ട് വീണ്ടും അതിലേറെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ പണിയാണ് ചീനക്കനാലിലെ മാത്യു കൊഴുന്നാടൻ്റെ റിസോർട്ടിൻ്റെ പരിസരം. അവിടെ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതാണ് മാത്യു കൊഴുന്നാടൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു അന്വേഷണവും പുകിലും ജഗ പോക. ഇത്രയധികം ഇടങ്ങേറൊന്നും വരണ്ട, ഒരു സർവേറെ കൊണ്ടുവന്ന് അളന്നോ, അളന്നിട്ട് എൻ്റെ അത്രയും സ്ഥലം മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കി നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞതോടെ അതും ചീറ്റിപ്പോയി. ഏതായാലും ഇതിനിടയിൽ ഷോൺ ജോർജ് എന്നൊരു പണിയെപ്പിച്ചു. ഇത് ശരിക്കൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതായത് SFI ആണ് നിലവിൽ സമരം നടത്തിക്കൊണ്ടിരുന്നത്. ആ SFI കൊണ്ട് തന്നെ CPM കുടുങ്ങിയിരിക്കുന്ന സമയത്താണ് ഷോൺ ജോർജ് SFI കൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ചെന്നത്. ഏതായാലും ആ കേസ് അവിടെ നിലനിൽക്കവേ തന്നെ ഇപ്പുറത്ത് ROC ഒരു അന്വേഷണം അങ്ങോട്ട് വെച്ചു. ആ ROCയുടെ അന്വേഷണത്തിൽ ഇവിടെ PV എന്നൊരു പേരുണ്ടെന്നും ആ PV എന്നുള്ള പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് മുഖ്യമന്ത്രി എന്ന ഒരു പദവി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം എക്സാലോജിക്കിലേക്ക് ഒഴുകിയിരുന്നു. അതാണ് 1,72,00,000 പ്രത്യക്ഷ കണക്കുള്ളത്. യാതൊരു സർവീസും കൊടുക്കാതെ വന്ന പണം, അത് പിണറായി വിജയനിലേക്ക് എത്താനുള്ള ഒരു കടലാസ് കമ്പനി മാത്രമായിരുന്നു എക്സാലോജിക് എന്ന് വിവരങ്ങൾ കൂടി അതിനോടൊപ്പം പുറത്തു വന്നു. അതേ തുടർന്ന് ഷോൺ ജോർജിന്റെ ഈ പരാതിയും കൂടെ ചെന്നു, അത് SFIO അന്വേഷിക്കണം. ഏതായാലും ഈ പരാതി എത്തുന്നതിന് മുമ്പ് തന്നെ ROCയുടെ ആ ഒരു റിപ്പോർട്ട് ഏതെങ്കിലും CBIയോ തത്തുല്യമായ മറ്റേതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നത് കൂടി ചേർന്നപ്പോൾ കേന്ദ്രം അത് SFIO ഏൽപ്പിച്ചു. SFIO ആവുമ്പോൾ അറസ്റ്റ് നടക്കും, അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാം, സത്യസന്ധമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ കാര്യം പിണറായി വിജയനും അറിയാം, വീണ വിജയനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കുടുങ്ങും, അറസ്റ്റ് ഉണ്ടാകും, രാജിവെക്കേണ്ടി വരും, ചിലപ്പോൾ അടപടെല്ലാം പൂട്ടി അകത്തു പോകും എന്നുള്ള ഒരു സ്ഥിതി വന്നു. അത് വന്നപ്പോൾ രക്ഷപ്പെടാനാണ് നേരെ സുപ്രീം കോടതിയിലേക്ക് വിട്ടത്. സുപ്രീം കോടതിയിൽ ഈ SFIOന്റെ കേസ്, ഈ അന്വേഷണം ഇത് തടയണം, അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജിയും കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ചെന്നു. അത് വലിച്ചെറിഞ്ഞു, അതായത് ഫയലിൽ സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങ് കേരളത്തിൽ, മുഖ്യമന്ത്രിയുടെ മകളും അങ്ങ് കേരളത്തിൽ, സുപ്രീം കോടതിയിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെതി ആ പരാതി എടുത്ത് കൊട്ടയിലേക്ക് ഇട്ടു. ഇതോടുകൂടി ഒരു വലിയ അടിയാണ്. എന്താ സംഭവിച്ചെന്നറിയോ, ഏത് നിമിഷവും ഇനി അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള നിലയിലെത്തി. സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലായി, തടഞ്ഞു കഴിഞ്ഞ ഈ ഒരു കേസല്ലല്ലോ, വീണ്ടും പിന്നാലെ ഒരുപാട് കേസുകൾ വരാനുണ്ട്, ലാവലിനൊക്കെ അവിടെ നടക്കുകയല്ലേ, അതൊക്കെ അവർക്ക് അറിയാമല്ലോ. അപ്പം അതൊന്നും ഈ കേസിലെടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കടലാസ് തള്ളിക്കളയുന്നത്. അതായത് പിണറായി വിജയനും വീണ വിജയനും സമർപ്പിച്ചിരുന്ന ഹർജിയാണ് ഫയലിൽ സ്വീകരിക്കാതെ വലിച്ചെറിഞ്ഞത്, തള്ളിക്കളഞ്ഞത്. ഇതോടെ എന്തായെന്നറിയോ, ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന നിലയിലെത്തി. കാരണം SFIO ആണ് കേസ് അന്വേഷിക്കുന്നത്. ROC കണ്ടെത്തിയ റിപ്പോർട്ട് അതേ റിപ്പോർട്ട് തന്നെയാണ് SFIOയും അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം അവരെ അറസ്റ്റ് ചെയ്യും. അത് മുഖ്യമന്ത്രിയാണ് ആരാണ് എന്നൊന്നും നോക്കൂല. 25,000 കോടിയിലേറെ അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത് പിണറായി വിജയനും കുടുംബവും എന്ന് പറയാം, അവരെല്ലാവരും കൂടി ചേർന്നിട്ട്. അതിൽ തന്നെ അവരുടെ മകള് മകന് ഇങ്ങനെ വീതിച്ചു കൊടുത്തിട്ടുണ്ടെന്നോ, അവർ തമ്മിൽ തർക്കമുണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ SFIOയെ സംബന്ധിച്ചിട്ട് ബാധിക്കുന്നില്ല. ഈ പണമിടപാട് 1,72,00,000 സമാധാനം പറയേണ്ടി വരും. അത് 17 രൂപയായാലും അത് സമാധാനം പറയണം. അതാണ് ആ ഏജൻസിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ ഈ 1,72,00,000 എന്തിന് എന്ന് കൃത്യമായി പറയേണ്ടി വരും. പറയാൻ കഴിയില്ല. പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ കടലാസ് കമ്പനിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരും, അതിന് AKG സെൻറ്ററുമായിട്ടുള്ള ബന്ധം പുറത്തു വരും, രണ്ടുപേരും അറസ്റ്റ് ചെയ്യുമെന്ന് ഏകദേശം 99.99% ഇപ്പോൾ ഉറപ്പായി. ബാക്കി 0.01 വെച്ചേക്കുന്നത് എപ്പോ എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഏതായാലും SFIOയുടെ അന്വേഷണം തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഒരു അറസ്റ്റ് ഉണ്ടാകും, ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകും എന്ന് ഭയന്നുകൊണ്ടാണ് ഒരു ഹർജി കൊടുക്കുന്നത്.
ആ ഹർജി തള്ളിയപ്പോൾ എന്തായാലും ഇവിടെ അറസ്റ്റ് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഒരു നേതൃമാറ്റം ഉണ്ടാകും, ഇവിടെ പുതിയ മന്ത്രി വന്ന് മുഖ്യമന്ത്രി വരും, മന്ത്രിസഭ തന്നെ അടുത്ത 2 വർഷത്തേക്ക് പുതിയ മന്ത്രിസഭയായിരിക്കും ഉണ്ടായിരിക്കുക. ഏകദേശമൊക്കെ ആ കാര്യത്തിലേക്കാണ് പോകുന്നത്. ഈ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒന്നും നുണയും മറ്റു കാര്യങ്ങളൊന്നും കാലാകാലവും നീണ്ടു നിൽക്കില്ല, നീണ്ടു നിർത്താൻ കഴിയില്ല എന്നും കാലം ഒരു കാവ്യനീതി കാത്തുവച്ചിട്ടുണ്ടെന്നും അത് ഏറ്റുവാങ്ങാതെ ആരും ഇവിടെ നിന്ന് കടന്നു പോയിട്ടില്ല എന്നും അങ്ങനെ പോകാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ തിരിഞ്ഞുകുത്തുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭരണസമയത്ത് തന്നെ, അധികാരമുള്ള സമയത്ത് തന്നെ, ഇരട്ടച്ചക്ക് കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. അതായത് പിണറായി വിജയൻ എന്ന മഹാമേരു, അദ്ദേഹത്തിൻ്റെ തകർച്ച ഇവിടെ ആരംഭിക്കുന്നു എന്ന് പറയാം. സുപ്രീംകോടതി ഒരുപക്ഷെ ആ ഹർജി സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ, ഫയലിൽ സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഫയലിൽ സ്വീകരിക്കാതെ തള്ളിയ നിലയ്ക്ക് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല, അറസ്റ്റ് ഉറപ്പായി.